ഹലോ എവറി വൺ ദിസ്ഇസ് സജിൻ ടെക് എ ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്പ് അല്ല ആപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഗൂഗിൾ ക്യാമറ വേർഷൻ സെവൻ പോയിന്റ് ഫോർ ഇൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേറ്റിൽ ഫോർ കെ വീഡിയോ റെസൊല്യൂഷൻ ക്വിക്ക് ടോകിൽ ഫീച്ചറാണ് ഇതിൽ ആയിട്ടുള്ളത് അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും എന്ത്യാലും ഇത് സ്റ്റിൽ ലിമിറ്റഡ് ടു തേർട്ടി എഫ് പി എസ് അപ്പോൾ അതാണ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ ഇതിൻ്റെ ഒരു ലീറ്റ് വേർഷൻ ഇറങ്ങിയിരുന്നു അത് എന്താണ് അത് സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പിക്സൽ ഫോൺസിന് ഈ ഒരു കേപ്പബിലിറ്റി എന്താണ് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ വരെ നമുക്കത് കിട്ടുന്നതാണ് അവർ അതിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ദാറ്റ് വേർഷൻ ഓഫ് ക്യാമറ ആപ്പ് അതിപ്പോൾ എന്താണ് എല്ലായിടത്തും ഇറ്റ്സ് അവൈലബിൾ പിന്നെ എന്താണ് അത് മറ്റു യൂസേഴ്സിനൊക്കെ അത് റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര വലിയൊരു മോസ്റ്റ് മച്ച് അവേറ്റഡ് ഫീച്ചർ എന്ന് പറയാനായിട്ട് കൂടുതലായിട്ടും ഒന്നും ഈ ഒരു ആപ്പിൽ വരുന്നില്ല ഇതിൽ ആകെ വരുന്ന എന്തൊരു ഒരു ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ക്വിക്ക് ടോബിൾ ബട്ടൺ ഉണ്ട് അത് വീഡിയോ മോഡിലാണ് എനേബിൾ ആയിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെൻ എയ്റ്റി പി റെസല്യൂഷനിലുള്ള വീഡിയോസ് നമുക്ക് ഫോർ കെയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഴയ വേർഷൻ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ മനസ്സിലാക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ വേർഷൻ സെവൻ പോയിൻറ്റ് ത്രീയിൽ ഈ ക്വിക്ക് ടോഗിൽ ബട്ടൺ ഉണ്ട് പക്ഷേ അത് ഈയൊരു ഫീച്ചറിനല്ല മറിച്ച് ഈ ഫ്ലാഷും ഫ്രെയിംസ് പെർ സെക്കൻഡും മാറ്റാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ബട്ടൺ ആണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇതുപോലെ റെസൊല്യൂഷൻ മാറ്റണമെങ്കിൽ ടെൻ എ ടി പിന്നെ ഫോർ എ ഫോർ കെ മാറ്റണമെങ്കിൽ നമ്മൾ സെറ്റിംഗ്സ് ടാബ് എടുത്ത് പിന്നെ യു ഹാവ് ടു ലുക്ക് ഫോർ അൾട്രാ ഹയർ റെസൊല്യൂഷൻ വീഡിയോ ടു എനേബിൾ ഇറ്റ് പിന്നെയും തിരിച്ച് അത് ടെൻ എ ടി പി മാറ്റണമെങ്കിൽ പിന്നെ അതേ സെറ്റിംഗ്സിൽ പോയി പിന്നെ മാറ്റാം അപ്പം അത്രയും ടൈം നമുക്ക് പോവാണ് അല്ലേ പക്ഷേ ഈ വേർഷൻ സെവൻ പോയിൻറ്റ് ഫോറിൽ കുറച്ചും കൂടി ഈസിയറാണ് കുറച്ചും കൂടി ഫാസ്റ്ററാണ് അപ്പോൾ കാരണം ആ വീഡിയോ റെസുലേഷൻ ടോകൾ അവിടെ തന്നെയുണ്ട് നമ്മൾ ജസ്റ്റ് ആ ഇൻറ്റർഫേസിൽ തന്നെ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രഷ്യസ് മൂവ്മെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും റൈറ്റ് പിന്നെ എന്താണ് പഴയതിൽ നമുക്ക് എന്താ പറയുക ഫ്രെയിം പെർ സെക്കൻഡ് ചോയ്സ് ഓട്ടോ തേർട്ടി എഫ് പി എസും സിക്സ്റ്റി എഫ് പി എസ് ആണ് പക്ഷേ ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേർട്ടി എഫ് പി എസ് വരെ മാത്രമേ കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേർഷൻ സെവൻ പോയിന്റ് ത്രീയുടെ സ്ക്രീനാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മിഡിലും റൈറ്റിലും സെവൻ പോയിന്റ് ഫോറിൻ്റെ ഇതിൽ നിനക്ക് ഒരു വ്യത്യസ്തമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ടാബ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ മിഡിൽ വണ്ണിൽ ഫുൾ എസ്റ്റിയും റൈറ്റ് സൈഡിലും ഫോർ കെ റെസല്യൂഷൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും വേറെ ഒരു മേജർ ചേഞ്ചസ് ഒന്നും എനിക്ക് സ്പോട്ട് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല ഈ ഒരു ക്യാമറ വേഷനിൽ പക്ഷെ മറ്റ് വ്ളോഗേഴ്സും മറ്റ് ഒക്കെ പറയുന്നത് ദർ ആർ ന്യൂ സ്ട്രിങ്സ് ദോ അപ്കമിങ് സപ്പോർട്ട് ഫോർ പിക്സൽ ഫോർ എൻ പിക്സൽ ഫൈവ് അപ്പോൾ ആ ഒരു സംഗതി അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ വേറെ ഒരു വഴിയിൽ ഗൂഗിൾ സ്റ്റോറിൽ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ സോ യു ഹാവ് ടു വെയ്റ്റ് പേഷ്യൻ്റ്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാന്ന് തോന്നുന്നത് ഗൂഗിൾ സ്റ്റോറിൽ അവൈലബിൾ അല്ല പക്ഷെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എ പി കെ സൈറ്റ്സ് അവൈലബിൾ ആണ് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വേർഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്യാൻ സാധിക്കും അറ്റ് യുർ ഓൺ റെസ്ക് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് മൈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കോളൂട്ടോ കാരണം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരാണെങ്കിൽ അതിലെല്ലേ വരെയുള്ളൂ നിങ്ങൾക്ക് അല്ലാതെ അത് വരണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ദിസ് ഇസ് സജിൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ